വിഗ്രഹങ്ങൾ തലകുത്തി വീണു. അതിൻ്റെ ഒരു സംഭവം മങ്കൂസ് മൂലയിൽ പറയുന്നുണ്ട്. അത് ഒരു വിഗ്രഹത്തിൻ്റെ അടുക്കൽ വലിയ ആഘോഷമായിട്ട് അവിടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ ഇങ്ങനെ കൂടി നിന്ന് അവർ അതിനെ ആദരിച്ച് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് വാസ്മഹൽ ഈദുല്ലദി എവിടെ സഫ് കാന ഫീഹി മഖ്തമൻ, അവരെ ഒരു ആഘോഷ ദിവസമായിരുന്നു. അപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഈ വിഗ്രഹം മറിഞ്ഞ് വീണുകൊണ്ടായിരിക്കും. അപ്പോൾ അവർ വലിയ ദുഃഖിതരായി. അങ്ങനെ അക്കൂട്ടത്തിൽ മുശ്രിക്കാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്, നാലാളെ പേര് ഇമാം തൽമസാനി ജനൽ ജന്നത്തീനി എന്ന ഗ്രന്ഥത്തിൽ ആ ചരിത്രം പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചരിത്രങ്ങളിലൊക്കെ ഉണ്ട്. ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ഹിദായത്ത് പിന്നെയും കിട്ടിയിട്ടില്ല, അയാൾ അങ്ങനെ തന്നെ ഹിദായത്തില്ലാതെ മരിച്ചു ഒരാളാണ്. ആ മുശ്രിക്കായ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് പറഞ്ഞു, അത് അക്സർ തന്നെ കുസ എന്തേ ഇങ്ങനെ മറിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്, ഈ വിഗ്രഹം നിരക്കുന്നില്ലല്ലോ. ഇന്നഹദാ ലി അംരിൻ ഹദഥ വ അൻസദ വഖൽബുഹു യസ്ലബിനാർ. അവിടെ വ അൻസദ എന്നാണ് ചില അച്ചടിയിൽ വൻസദ ഉണ്ടാവും, അത് വ അൻസദ തന്നെ വൈകിട്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഇതൊരു പുതിയ സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പാട്ട് പാടി. ആ പാട്ടാണ് അയാസനമൽ ഈദിൽ ലദീ സഫഹു ലഹു സനാദീദു മിൻ വഖ്തിൻ ബഈദിൻ വ മിൻ ഖുർബി തനകസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലന ഫമിൻ ഹുസ്നിന ഖദറതി ലി റബ്ബി സഹബി ഫൈൻ കുന്ത മിൻ ദംബിൻ അതൈന ഫൈനനാ നബൂ ബി ഇഖ്റാരിൻ വ നൽവി അനി ദംബി വ ഇൻ കുന്ത മഖ്ലൂബൻ വ നുകിസ്ത സാഗിറ ഫമാ അന്ത ബില്ലൗ താനി ബി സയ്യിദിർ റബ്ബി. ഇത് ഈ വിഗ്രഹത്തെ അദ്ദേഹം വിഗ്രഹത്തോട് സംബോധന ചെയ്തുകൊണ്ട് പാടിയതാണ്. എന്താണിത്, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന, ഞങ്ങൾ ആകെ വിഷമിക്കുന്നുണ്ട്, ഞങ്ങൾ തെറ്റിയിട്ടാണെങ്കിൽ ഞങ്ങളെല്ലാം സമ്മതിച്ചോളാം അങ്ങനെ പറയാറുള്ളത്. എന്നാലും മങ്കൂസിനെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, സമയമല്ല, ഇഷ്ടം വരേണ്ടി വരാണെങ്കിൽ പിന്നെയും വരാനോ. ആ മങ്കൂസിനകത്തുള്ള ഒന്ന് ഞാൻ പറഞ്ഞു തരാം, എന്നറിയോ, മങ്കൂസ് ഇങ്ങനെ കുറെ മുന്നോട്ട് പോയാൽ കാണാം ഒരു സ്വലാത്ത്. എന്താ സ്വലാത്ത്? സ്വലാത്തു വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ഇതാണ് സ്വലാത്ത്. ജവാബായിട്ട് ചൊല്ലി കൊടുക്കുന്നതാണ്. ഈ സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നുള്ള വരികൾ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അയാസ്വാനമൽ ഈദിൽ ലദീ സഫഹൗ ലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനകസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലന ഫമിൻ ഹുസ്നിനാ ഖദറത്തിൽ ഈറു ബിസ്ഉബി സ്വലാത്തു വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി وَإِن كُنْتَ مِنْ ذَنْبٍ نَطِيْنَا فَإِنَّنَا نَبُوءُ بِإِقْرَارٍ وَنَلْوِي عَنِ الذَّنْبِ ഇങ്ങനെ പോകാം. മങ്കൂസ് മുഴുവൻ പാടപ്പം നേരല്ല. അപ്പൊ ഇങ്ങനെ പോകാൻ സംഗതി നമ്മളത്തെ വിചാരിച്ചത്, അല്ലാഹു റസൂലിനെ ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുകയാണ്, കാരണം മങ്കൂസ് ഓതിയാലോ ഉസ്താദിനെ പറ്റിക്കൂല എന്ന് ഉറപ്പാ. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് സ്വർഗം കിട്ടുന്ന പണിയാണ് എന്ന് സാധുക്കളായ നമ്മളെ വിചാരിച്ചു. അവസാനം ഒപ്പിട്ട് കായ് വാങ്ങി പോവുകയും ചെയ്തു. ഞാൻ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു, ഈ ചൊല്ലുന്ന വരികൾ ഇല്ലാതെ പറയാൻ സംശയമുണ്ടോ? ഇപ്പൊ പോയി ചോദിച്ചോളൂ ഉസ്താദിനോട്, ഈ മങ്കൂസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വരികളുണ്ടോ? അർത്ഥം പറഞ്ഞു തരാ. ആ അർത്ഥം അങ്ങനെ തന്നെയാണോ എന്ന് ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്കി. വളരെ മാന്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയോ, മക്കത്തെ മുശ്രിക്കുകളുടെ നേതാവായിരുന്നു ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്. ആ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്നും അവരെ ഉത്സവപ്പറമ്പിൽ വിഗ്രഹങ്ങൾ കുറെ ഉണ്ട്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്താത്ത പലവരുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോ വിഗ്രഹം ഇങ്ങനെ മറിഞ്ഞടക്കാണ്, എന്നും കുത്തനെ നിൽക്കുന്ന വിഗ്രഹം മറിഞ്ഞു കിടക്കുകയാണ്. ആ മറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ പിടിച്ച് എടുപ്പിച്ച് നിർത്തി, പക്ഷെ നിന്ന നിർത്തിയിട്ടത് നിൽക്കണില്ല, വീഴുകയാണ്. വീണ്ടും പിടിച്ചെണീപ്പിച്ച് നിർത്തി ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന മുശ്രിക്ക്. വീഴുന്നില്ല, അല്ല നിൽക്കുന്നില്ല, വീണുകൊണ്ടേ ഇരിക്കുന്നു. സങ്കട സൈക്കിളിൽ എന്താ വിഗ്രഹം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്? അതിന്റെ മുമ്പിലല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അതിങ്ങനെ വീഴുക. അപ്പൊ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഉസ്മാൻ പാടുക, ഈ മുശ്രിക്ക് പാടുകയാണ്. എന്താ പാട്ട്? അല്ലയോ ഉത്സവ പറമ്പിലെ വിഗ്രഹമേ, അല്ലയോ ഉത്സവ സ്ഥലത്തെ വിഗ്രഹമേ, നിന്റെ ചുറ്റുമല്ലേ വിദൂര സ്ഥലങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾ കൂടി നിൽക്കുന്നത്. തനക്കസ്ത മഖ്ലൂബ, നീയല്ലേ മറിഞ്ഞു കിടക്കുന്നത്. ഫമാദാക തുല്ലനാം, വിഗ്രഹമേ എന്നോടൊന്ന് പറയൂ, നീ എന്തിനാ വീണ് കിടക്കുന്നത്? ഫമിൻ ഹുസ്നിനാ ഖദറത്തിൽ ഈറു ബിസ്ഹുബി, വിഗ്രഹമേ നീ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ കരയുക.
ചുമക്കുകയാണ്. കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണീരിലൂടെ ഒട്ടകങ്ങൾ ചുമക്കുന്ന ചരക്ക് ചുമക്കുന്ന ഒട്ടകങ്ങൾ കൂടി ഒലിച്ചു പോകാറായിട്ടുണ്ട്. അത്രക്ക് വിഗ്രഹങ്ങളെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പൊന്നു വിഗ്രഹങ്ങളെ പറയൂ, നിങ്ങൾ എന്തിനാ വീണ് കിടക്കുന്നത്? വല്ല ബന്ധുണ്ടോ പൊന്നാര മണിമുത്തുകളെ? വല്ല കാര്യമുണ്ടോ? വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഉസ്മാൻ ഇബ്നു ഹുവൈറിസ മുസ്ലിക്ക് പാടുകയാണ്, വിഗ്രഹമേ നിങ്ങൾ വീണ് കണ്ട് കിടക്കണ സഹിക്കാൻ വയ്യ, ഒന്ന് പറ നിങ്ങൾ എന്തിനാ വീണ് കിടക്കണത്? മറ്റോ സലാത്തും തസ്ലീമും ഇതല്ലേ അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ തിന്ന് ചൊല്ലിയിടുന്നത്? നിങ്ങൾ അതിനല്ലേ കായ് കോയും കൊടുക്കണത്? ഇത് മങ്കൂസിൽ ഇല്ലാന്ന് പറയാൻ നമുക്ക് കീപ്പിട്ടുള്ള ആർക്കും സാധിക്കും? ഇതിനർത്ഥം ഇങ്ങനെ അല്ല നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? അടുത്ത വരി എന്താന്നോ കേട്ടോ, അടുത്ത വരി കേട്ടോ. വൈകും തമിന് أتينا فإننا نبوء بإقرار ونلوي عن الذنب അല്ലയോ വിഗ്രഹങ്ങളെ, ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും മൂലമാണ് നിങ്ങൾ വീണ് കിടക്കുന്നത് എങ്കിൽ ഞങ്ങൾ ഇതാ മാപ്പ് അപേക്ഷിക്കുകയാണ്, മാപ്പ് തരണേ. പാച്ച ശിർക്ക് ഉമ്മത്തിനെ കുറിച്ച് ചെയ്യിപ്പിക്കാം, പേരെന്താ സുന്നത്യമായത്? തോന്നിയാസം. വിഗ്രഹങ്ങളെ മാപ്പാക്കണേന്ന് അല്ലേ ഇത്? ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട് മുണ്ടരുത്, ഞങ്ങളോട് സലാം പറയരുത്, ഞങ്ങളെ വിളിക്കരുത്. വിളിക്കേണ്ട ഞങ്ങൾ വിളിക്കാതിരിക്കാനുള്ളത് ഈ കൊലത്തിലാണെങ്കിൽ അത്രക്ക് വലിയ കുഫറാണത്. പേര് മദ്ഹാണ് പോലും ഈ വിഷയം ഗൗരവം ഉണ്ടാ ഗൗരവത്തിൽ തന്നെ പറയും. കാരണം ഉമ്മത്തിന് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇനി ചിന്തിച്ചോളൂ ഉസ്താദ്മാർ ഞങ്ങളെ പറ്റിക്കുമല്ലേ. വിഗ്രഹങ്ങളെ മാപ്പാക്കണേ എവിടുന്ന്? അള്ളാന്റെ പള്ളിയിലുള്ളെന്ന് അള്ള പറഞ്ഞ എന്താ? വന്നൽ മസാജിദില്ല പള്ളികൾ അള്ളാന്റെതാണ്. അള്ളാഹനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിക്കല്ലേ എന്ന് പറയുമ്പോ ഓരോ കൊല്ലവും പ്രവാചകന്റെ ജന്മം വരുമ്പോ ആ സന്ദർഭത്തിലൊക്കെ മങ്കൂസ് ചൊല്ലിപ്പിച്ചുകൊണ്ട് ഉമ്മത്തിനെ കൊണ്ട് സിറുക്ക് ചെയ്യിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പുരോഹിതന്മാർ പഴയകാല ചരിത്രം കൊണ്ടും ആവർത്തിക്കുന്നു. ഞാൻ ഒരു മങ്കൂസിന്റെ കാര്യം കുറച്ച് മാത്രം പറഞ്ഞതാ, ഫുൾ അങ്ങോട്ടും നീങ്ങാൻ നേരല്ല. ഇങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ഞാൻ നേരത്തെ പറഞ്ഞ ഹുദയാകുന്ന ഖുർആനും ഹുദയാകുന്ന ഹദീസും വെച്ചിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി പരിശോധിക്കുക. എന്തൊക്കെ അള്ളാഹു റസൂല് പഠിപ്പിച്ചത് ഉള്ളത്? അല്ലാത്തൊക്കെ ഒഴിവാക്കി കളി, ആരും ഒന്നും പറയില്ല. ഈ ദുനിയാവിലൂടെ എല്ലാവരും നമ്മൾ ആക്ഷേപിച്ചു നോക്കുക, നിങ്ങൾ പഴയത് ഒഴിവാക്കിയില്ലേ, നിങ്ങളിപ്പോ പുതിയ കൂടിയില്ലേ, അതൊക്കെ പലരും പറയും. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാ. പണ്ട് മുഹമ്മദ് നബി വന്നപ്പോ അന്ന് അബൂ സുഫിയാൻ എന്താ പറഞ്ഞത് കണ്ടോ? നമ്മുടെ വാപ്പകാരന്മാർ തള്ളി പറയാണ്, നമ്മുടെ വാപ്പകാരന്മാർ ചെയ്തിരുന്ന പണികളൊക്കെ മുഹമ്മദ് പാടില്ല എന്നാ പറയണത് എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിരുന്ന ആളാ അബൂ സുഫിയാനും. അവസാനം അബൂ സുഫിയാൻ അതിന്റെ ആ വഴിക്ക് തന്നെ വന്നു മുസ്ലിമായി, അദ്ദേഹം അത് സ്വീകരിച്ചു. ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കോളൂ. കാരണം മരണാനന്തര ജീവിതം എന്ന്